നമസ്കാരം. ഞാൻ ഈ അടുത്ത് കാലത്ത് സൈക്കിൾ ഓട്ടാൻ പോയിരുന്നു. അപ്പോൾ എൻ്റെ മോനുണ്ടായിരുന്നുണ്ടോ. അപ്പം ആ ടൈമിൽ ഒരു പയ്യൻ ലോട്ടറി വാങ്ങിക്കൊണ്ടിരിക്കണം. ആ പയ്യൻ ഏകദേശം ഒരു 25 താഴെ ഒരു യങ്ങായിട്ടുള്ള ഒരു പയ്യൻ, അവൻ ലോട്ടറി വാങ്ങിക്കൊണ്ടിരിക്കണം. ഞാൻ ഇയാൾ ലോട്ടറി വാങ്ങണോ ആളെടുത്ത് നിർത്തി ഒന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ലോട്ടറി എന്താണ് വാങ്ങണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. പക്ഷേ എനിക്കറിഞ്ഞുള്ള ആൾക്ക് എത്രമാത്രം ഫ്രണ്ട്ലി ആയിട്ട് തോന്നി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ആൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആൾക്ക് ഒരു ഡ്രീമുണ്ട്, ഒരു എന്തെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പുള്ളി ലോട്ടറി വാങ്ങും. അത്ര 40 രൂപയാണ് എല്ലാ ദിവസവും ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 75 ലക്ഷം രൂപ കിട്ടും എന്നുള്ളൊരു ആശ്വാസത്തിലാണ് പുള്ളി ഇരിക്കുന്നതായി. അങ്ങനെ പുള്ളിക്ക് ഈ പറഞ്ഞ ചെറിയ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾക്കുള്ള വരുമാനം പറയണമെന്നുണ്ടെങ്കിൽ ശമ്പളം കുറച്ച് കിട്ടുന്നുണ്ട്. അതോടൊപ്പം പലവരും ചിലർ ടിപ്പൊക്കെ കേട്ട് പൈസ കൊടുക്കും. ആ പൈസ വെച്ചിട്ടാണ് ഈ ലോട്ടറി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനായിട്ടുള്ള വഴിയാണ് ഈ ലോട്ടറി അടിക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു, പുള്ളിക്ക് വേറെ കുറേ ഡ്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് മേജർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ഒരു മാക്സ് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ആളുടെ വർത്തമാനം കേട്ടിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് പുള്ളി ആ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു വർഷമായിട്ട് കുറേ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഒന്നും ലോട്ടറി അടിച്ചിട്ടൊന്നുമില്ല. ലോട്ടറി ചെറുതായിട്ടൊക്കെ അടിക്കും അത്ര. അതൊക്കെ അടിക്കണത് പിന്നെയും ആ മുഴുവൻ പൈസയ്ക്ക് ലോട്ടറി വാങ്ങാം. അപ്പോൾ സത്യം പറഞ്ഞാൽ അടിച്ച ലോട്ടറി എടുത്ത പൈസ മൊത്തം തീർന്നിരിക്കുന്നു. പക്ഷേ സ്റ്റിൽ പുള്ളി ഹോപ്ഫുള്ളാണ് ഈ ലോട്ടറി അടിച്ചിട്ട് ഒരു പണക്കാരനാവാം എന്നുള്ളൊരു വിചാരത്തിൽ. പക്ഷേ നമ്മളിതിൻ്റെ ഒരു സിമ്പിൾ മാക്സ് എടുക്കണമെങ്കിൽ, ഇതൊരു ആ പയ്യൻ്റെ കാര്യം മാത്രമല്ല, ഈ നാട്ടിലെടുക്കണം ഒത്തിരി ലോട്ടറി വാങ്ങുന്ന ആളുകളുടെ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ലോട്ടറി 25 കൊല്ലമായിട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ ഈ പയ്യൻ ഒരു ലോട്ടറി വെച്ചിട്ട് വാങ്ങണമെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ചില ആൾക്കാരൊക്കെ ദിവസവും 10 ലോട്ടറിയൊക്കെ വാങ്ങുന്നവരുണ്ട്. ദിവസവും 500 രൂപയ്ക്കൊക്കെ ലോട്ടറി വാങ്ങുന്നവരുണ്ട്. ഈ പ്രതീക്ഷയില്ല, ലോട്ടറി അടിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. ചിലർക്ക് 25 വർഷമായിട്ടൊക്കെ ലോട്ടറി വാങ്ങിയിട്ട് ഒന്നും എത്താത്തവരുണ്ട്. അപ്പോൾ ലോട്ടറി വാങ്ങേണ്ടത് നല്ലതാണോ, അതല്ല ആ പൈസ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും നേടിയിരിക്കണത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഈ ഓഡിയൻസ് തന്നെ വിലയിരുത്തുക അത് ഏതാണ് നല്ലതെന്നുള്ളത്. നമുക്കൊരു സിമ്പിൾ മാക്സ് പറയാം. നമ്മളിപ്പോൾ ഒരു ഈ പയ്യൻ്റെ ലോട്ടറി തന്നെ 40 രൂപ എല്ലാ ദിവസവും വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 1200 രൂപയ്ക്ക് അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റും. ഈ പൈസ തന്നെ സേവ് ചെയ്ത് വെച്ചതിൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു കാശ് ഒരു വർഷം തന്നെ പുള്ളിക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഒരു 10 ഏകദേശം ഒരു 1000 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 12000 രൂപ 200 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 22400 രൂപ എത്തി. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ഒരു 15000 രൂപയ്ക്ക് അടുത്ത് ആൾക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈ പൈസ ഇദ്ദേഹം ഒന്നും കൂടിയും കഷ്ടപ്പെട്ടിട്ട് ഒരു 2000 രൂപ വെച്ചിട്ട് മാസം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 24000 രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഇത് ഒരു 5 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞുകഴിഞ്ഞാലും ഒരു 1 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ മാർക്കറ്റും കൂടി ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൈസ എത്തിപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവൻ ഇതിലൊരു മോട്ടിവേറ്റഡായിട്ട് ഇനി ഈ പറഞ്ഞ 2000 രൂപയ്ക്ക് വരും കുറച്ചും കൂടിയും പൈസ ഒരു 3000 രൂപയൊക്കെ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പൈസ ആയിട്ട് ഉയരുന്നത് കാണാൻ പറ്റും. ഇദ്ദേഹം പോലും അറിയാതെ ചിലപ്പോൾ ഒരു 3-4 വർഷത്തിനുള്ളിലൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ക്യാപിറ്റലിലേക്ക് നമുക്കത് പൈസ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് ഈ ആൾ വർക്ക് ചെയ്യണ പോലത്തെ ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിലും ഒരു ചെറിയ ഹോട്ടലായിട്ട് അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സായിട്ട് ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ ഇട്ടിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചായ കച്ചവടം നടത്താം, അല്ലെങ്കിൽ ചായ എടുത്തിട്ട് നടന്നു കൊണ്ടുപോയിട്ട് ചെയ്യണത് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നാക്കും ചായയും കൂടി നടന്നു കൊണ്ടുപോയിട്ട് പല ആൾക്കാരും കണ്ടറല്ലേ വണ്ടിയിലൊക്കെ ചെയ്യണം. ഇങ്ങനെ പലതും ചെയ്തുകൂടെ. ഇങ്ങനെ ചെയ്താൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇദ്ദേഹത്തിന് ലോട്ടറി എടുക്കുന്നത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലത്, കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഭാഗ്യത്തിനെ പ്രതീക്ഷിച്ചിട്ട് വലിയൊരു ഹോട്ടൽ മുതലാളിയാണെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ ഇതേമാതിരി കിട്ടണ കാശിൽ നിന്ന് ഉള്ള പൈസ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 വർഷത്തിന് ചെറിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ സെയിം സിനാരിയോ ആയിരിക്കും ഈ വീഡിയോ കണ്ടിരിക്കുന്ന ചില ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒന്ന് ഈ ഇതൊന്ന് ആലോചിച്ചിരുന്നിട്ട് ഇത്തരം ഭാഗ്യത്തിനെ പരീക്ഷിച്ചിട്ട് നമ്മൾക്ക് ലൈഫിൽ രക്ഷപ്പെടണോ, അതോ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് കുറച്ച് പൈസ സേവ് ചെയ്ത് സമ്പാദിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 വർഷമൊന്നും കാത്തിരിക്കാതെ 2-3 വർഷത്തിനുള്ളിൽ എന്താണോ നമ്മളെക്കൊണ്ട് പറ്റാവുന്നത് അങ്ങനെ ചെയ്ത് രക്ഷപ്പെടണമെന്ന് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ലൈഫ് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ വീഡിയോനെ പറ്റിയിട്ട് ഒരു ജനറലായിട്ട് മാത്രം സംസാരിച്ചാണ്.
ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമൻ്റ് ഉണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയും. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലൊക്കെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.